നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്ഥിതിവിവര കണക്ക് അഥവാ സ്റ്റാറ്റിസ്റ്റിക്സ്. എന്തുകൊണ്ടാണ് നമ്മൾ സ്ഥിതിവിവര കണക്ക് പഠിക്കേണ്ടത്? നമ്മുടെ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ ഉയരുകയാണോ അതോ താഴോട്ടാണോ? നമ്മുടെ രാജ്യത്ത് കൊറോണ വൈറസ് ബാധിക്കുന്ന എത്ര പേരുണ്ട് എന്നിങ്ങനെ പല സാഹചര്യങ്ങളെപ്പറ്റിയും ഒരു സൂചന നൽകാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് സ്ഥിതിവിവര കണക്ക്. ഇതിലെ വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കാൻ ശ്രമിക്കും. നമ്മൾ പഠിക്കാൻ പോകുന്നതിൻ്റെ ഉള്ളടക്കം: ഒന്ന്, മാധ്യം അഥവാ മീൻ. രണ്ട്, മാധ്യത്തിൻ്റെ ചില പ്രശ്നങ്ങൾ. മൂന്ന്, മധ്യമം അഥവാ മീഡിയൻ. നാല്, ആവൃത്തിയും മധ്യമവും. അഞ്ച്, വിഭാഗങ്ങളും മധ്യമവും. മാധ്യം, മീൻ. നമുക്ക് ഒരു ഉദാഹരണം വെച്ച് ഇത് പഠിക്കാൻ ശ്രമിക്കാം. ഒരു കമ്പനിയിലെ 10 പേരുടെ വയസ്സാണ് താഴെ കാണിച്ചിരിക്കുന്നത്. 30, 31 എന്നിങ്ങനെ 29 വരെയുള്ള വയസ്സുകൾ. ഇവരുടെ മാധ്യം എങ്ങനെയാണ് കണക്കുകൂട്ടുക എന്നറിയാമോ? എല്ലാവരുടെയും വയസ്സ് കൂട്ടി 10 കൊണ്ട് ഹരിച്ചാൽ മാധ്യം ലഭിക്കും. അതായത് 30, 31 എന്നിങ്ങനെ 29 വരെ എഴുതിയിട്ടുള്ള വയസ്സുകൾ കൂട്ടി അതിനെ 10 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് മാധ്യം. ഇവിടെ അത് 29 എന്ന് ലഭിക്കും. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 30, 31 എന്നിങ്ങനെ 29 വരെയുള്ള വയസ്സുകളിൽ എല്ലാ വയസ്സും 29 അടുത്തുള്ള വയസ്സുകളാണ്. അതുകൊണ്ട് തന്നെ 29 എന്നുള്ള മാധ്യം ഇവിടെ കാണിക്കുന്നത് ബാക്കിയുള്ള വയസ്സുകൾ ഏത് വയസ്സിനോടടുത്ത ആണ് എന്നാണ്. അതുകൊണ്ട് ഒരൊറ്റ സംഖ്യ വെച്ച് ഏകദേശം എല്ലാവരുടെ വയസ്സും ഏതൊരു സംഖ്യക്കടുത്താണെന്ന് മാധ്യം വെച്ച് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് മാധ്യത്തിൻ്റെ ഗുണം. മാധ്യത്തിൻ്റെ ചില പ്രശ്നങ്ങൾ. നമ്മുടെ കഴിഞ്ഞ ഉദാഹരണത്തിൽ 60 വയസ്സുള്ള ഒരാൾ കൂടി ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാധ്യം കണക്കുകൂട്ടി നോക്കൂ. മാധ്യം 50 എന്നാണ് ലഭിക്കുക. ഇത് ശരിയാണോ? അല്ല. എന്തുകൊണ്ടാണ്? കാരണം കഴിഞ്ഞ ഉദാഹരണത്തിൽ എല്ലാവരുടെ വയസ്സും ഏകദേശം 29 പക്ഷെ 50 എന്നുള്ളത് 29 1.5 ഇരട്ടിയോളം വരില്ലേ? അതുകൊണ്ട് തന്നെ മാധ്യം ഇവിടെ ശരിയല്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നുകൂടി നമ്മൾ നോക്കണ്ടേ? അതെ, ബാക്കിയുള്ള സംഖ്യകളെക്കാളും വളരെ വലുതോ വളരെ ചെറുതോ ആയ സംഖ്യകൾ വന്നാൽ മാധ്യം അവിശ്വസനീയമായി തീരും. അതുകൊണ്ട് തന്നെ മറ്റൊരു ശരാശരി നമുക്ക് പഠിക്കേണ്ടതായിരിക്കുന്നു. അതുകൊണ്ട് മറ്റൊരു ശരാശരി നമുക്ക് പരിചയപ്പെടാം. മധ്യമം, മീഡിയൻ. എന്താണ് മധ്യമം? നമ്മുടെ കയ്യിലുള്ള സംഖ്യകളെ വലുപ്പക്രമത്തിൽ എഴുതിയാൽ അതിൻ്റെ മധ്യത്തിൽ ഉള്ള സംഖ്യയാണ് മധ്യമം. നമ്മുടെ കഴിഞ്ഞ ഉദാഹരണം എടുത്തു നോക്കൂ. 30, 31 എന്നിങ്ങനെ 29 വരെയുള്ള സംഖ്യകളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിനെ വലുപ്പക്രമത്തിൽ എഴുതിയാൽ എന്താണ് ലഭിക്കുക? അതെ, 25, 26 എന്നിങ്ങനെ 33 വരെ ലഭിക്കും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഇതിനെ വലുപ്പക്രമത്തിൽ എഴുതിയപ്പോൾ ഒന്നല്ല മറിച്ച് 2 സംഖ്യകളാണ് മധ്യത്തിൽ ഉള്ളത്. ഈ സംഖ്യകളിൽ 2 ഉം 29 തന്നെയാണ്. ഇത്തരം സാഹചര്യത്തിൽ എങ്ങനെയാണ് മധ്യമം കണക്കുകൂട്ടുന്നത്? അതെ,
രണ്ടിന്റെയും മധ്യത്തിലുള്ള രണ്ട് സംഖ്യകളുടെയും മാധ്യമെടുത്താൽ അഥവാ രണ്ട് സംഖ്യകളെയും കൂട്ടി രണ്ട് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് മധ്യമം. കണ്ടോ, ഇവിടെ മധ്യമം 29 എന്ന് ലഭിക്കും. ഇനി 60 വയസ്സുള്ള ഒരാൾ കൂടി ഉള്ള ആ സാഹചര്യം കൂടി നമുക്ക് നോക്കാം. അവിടെ മധ്യത്തിൽ ഒരൊറ്റ സംഖ്യയാണ് വരുന്നത്, അപ്പോൾ അത് തന്നെയല്ലേ മധ്യമം? അതെ, അവിടെയും മധ്യമം 29 എന്ന് ലഭിക്കും. ഇവിടെ കണ്ടോ, 60 വയസ്സുള്ള ആൾ വന്നിട്ടും മധ്യമത്തിന് വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ മാധ്യം നന്നായിട്ട് വ്യത്യാസം വന്നില്ലായിരുന്നോ? ഇതാണ് മധ്യമത്തിന്റെ ഗുണം. അടുത്തത് ആവൃത്തിയും മധ്യമവും, ഫ്രീക്വൻസി ആൻഡ് മീഡിയൻ. ഒരേ സംഖ്യ ഒന്നിലധികം തവണ ആവർത്തിച്ചാൽ നമുക്ക് എല്ലാം എഴുതാൻ പറ്റുമോ? എല്ലാ 100 സംഖ്യകൾ നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് സങ്കല്പിക്കുക. നമുക്ക് 100 സംഖ്യകളും വലുപ്പക്രമത്തിൽ എഴുതി അതിൻ്റെ മധ്യമം കണ്ടുപിടിക്കാൻ പറ്റുമോ? അത് വളരെ വലിയൊരു ജോലിയല്ലേ? അതുകൊണ്ട് നമ്മൾ ഇതിനെ ഒരു പട്ടിക തയ്യാറാക്കിക്കൊണ്ടാണ് സാധാരണ ഇത്തരം കേസുകൾ ചെയ്യാറ്. നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. ഒരു വിദ്യാലയത്തിലെ 25 കുട്ടികളുടെ വയസ്സാണ് താഴെ കൊടുത്തിട്ടുള്ളത്. 10 വയസ്സ്, 11 വയസ്സ്, 12 വയസ്സ്, 13, 14 എന്നിങ്ങനെ വയസ്സുകളിൽ 4, 5, 3 എന്നിങ്ങനെ കുട്ടികൾ ഉണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മൾ മധ്യമം ഈ പട്ടികയിൽ നിന്നും കണ്ടുപിടിക്കുന്നത്? അതെ, നമ്മൾ കുട്ടികളുടെ മൊത്തത്തിൽ എത്ര എണ്ണം ഉണ്ട് എന്ന് നോക്കും. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് 4 + 5 + 3 എന്നിങ്ങനെ 7 വരെ കൂട്ടിയാൽ മൊത്തത്തിൽ 25 കുട്ടികൾ ഉണ്ട് എന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ ഇവിടെ 25 കുട്ടികളാണ് ഉള്ളത്. 25 കുട്ടികളുണ്ടെങ്കിൽ എത്രാമത്തെ കുട്ടിയാണ് മധ്യത്തിലുള്ളത്? അതെ, 13-ാമത്തെ കുട്ടിയാണ് മധ്യത്തിൽ നിൽക്കുന്നത്. അപ്പോൾ 13-ാമത്തെ കുട്ടിയുടെ വയസ്സ് എത്രയാണെന്ന് നോക്കിയാൽ അതായിരിക്കില്ലേ മധ്യമം? അതെ, ശരിയാണ്. അത് നമുക്ക് നോക്കാം. ഞാനിവിടെ പച്ച നിറത്തിൽ വട്ടങ്ങൾ വരച്ച് കുട്ടികളെ അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. 10 വയസ്സുള്ള 4 കുട്ടികൾ, 11 വയസ്സുള്ള 5 കുട്ടികൾ എന്നിങ്ങനെ. ഇവിടെ ഇരുണ്ട പച്ചയിൽ ഒരു വട്ടം കണ്ടോ? അതാണ് നമ്മുടെ 13-ാമത്തെ കുട്ടി. ഈ 13-ാമത്തെ കുട്ടിയുടെ വയസ്സല്ലേ മധ്യമം? അതെ, 13-ാമത്തെ കുട്ടി ഏത് കൂട്ടത്തിലാണ് പെടുന്നത്? 13 വയസ്സുള്ള കുട്ടികളുടെ കൂട്ടത്തിലാണ് പെടുന്നത്. അതുകൊണ്ട് ഇവിടെ മധ്യമം എത്രയാണെന്ന് നമുക്ക് ലഭിക്കും? അതെ, 13 എന്ന് ലഭിക്കും. വിഭാഗങ്ങളും മധ്യമവും, ക്ലാസസ് ആൻഡ് മീഡിയൻ. ഇവിടെ നമ്മൾ ഒരു ഉദാഹരണം വെച്ച് ഇത് പഠിക്കാൻ ശ്രമിക്കാം. കഴിഞ്ഞ ഉദാഹരണത്തിൽ നിന്നും ഇത് വ്യത്യാസമാവുന്നത്, ഒരു എണ്ണത്തിന് അല്ലെങ്കിൽ ഈ ആവർത്തിക്കുന്ന കൂട്ടത്തിന് കൃത്യമായ വയസ്സ് പറയാതെ വിഭാഗങ്ങളാക്കി തിരിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ പട്ടിക തയ്യാറാക്കുന്നത്. അതായത് 10 മുതൽ 15 വയസ്സ് വരെയുള്ള 6 കുട്ടികൾ, 15 മുതൽ 20 വയസ്സുള്ള 2 കുട്ടികൾ എന്നിങ്ങനെ നമ്മൾ പട്ടിക തയ്യാറാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇത്തരം ഒരു പട്ടികയിൽ എങ്ങനെയാണ് മധ്യമം കണക്കുകൂട്ടുന്നത് എന്നറിയണ്ടേ? അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എത്ര കുട്ടികളാണുള്ളത് എന്ന് കണക്കുകൂട്ടണം. കണക്കുകൂട്ടിയാൽ നമുക്ക് കിട്ടും 25 കുട്ടികളാണ് ഇവിടെ ഉള്ളത്. ഇനി 25 കുട്ടികളിൽ 13-ാമത്തെ കുട്ടിയാണ് നടുക്കുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ 13-ാമത്തെ കുട്ടി ഏത് വിഭാഗത്തിലാണ് പെടുന്നത് എന്ന് ആദ്യം നമ്മൾ നോക്കണം. അത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടും 13-ാമത്തെ കുട്ടി 6
രണ്ടും അഞ്ചും കൂട്ടിയാൽ പതിമൂന്ന് എന്നാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് പതിമൂന്നാമത്തെ കുട്ടി ഈ മൂന്നാമത്തെ വിഭാഗത്തിലല്ലേ ഉണ്ടാവേണ്ടത്? എന്ന് മാത്രമല്ല, മൂന്നാമത്തെ വിഭാഗത്തിലെ അഞ്ച് കുട്ടികളിൽ അഞ്ചാമനായിരിക്കും പതിമൂന്നാമത്തെ കുട്ടി. അപ്പോൾ 20 മുതൽ 25 എന്ന വിഭാഗത്തിലാണ് മധ്യത്തിലിരിക്കുന്ന കുട്ടി ഇരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും മധ്യമം എങ്ങനെ കണക്കുകൂട്ടും? ഒരു വിഭാഗമായിട്ട് മധ്യമത്തിനെ എഴുതാൻ പറ്റില്ലല്ലോ. അത് എങ്ങനെയാന്ന് കൂടി നമുക്ക് നോക്കാം. ഇവിടെ ഓരോ കുട്ടിയെയും ഓരോ വിഭാഗങ്ങളായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതായത് 20 മുതൽ 25 വയസ്സ് വരെയുള്ള അഞ്ചു കുട്ടികളെയാണ് ഈ വട്ടങ്ങളായിട്ട് കാണിച്ചിരിക്കുന്നത്. അതിലെ 13-ാമത്തെ കുട്ടിയാണ് ഈ ഇരുണ്ട മഷിയിൽ കാണിച്ചിട്ടുള്ളത്. ഇനി 20 മുതൽ 25 വരെ 5 വർഷം അല്ലേ ഉള്ളത്? അതിന് ഈ 5 കുട്ടികളെ വെച്ച് നമ്മൾ ഹരിച്ചാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 1 വർഷം എന്നാണ്. അതായത് നമ്മൾ ഈ കുട്ടികളെ 20 മുതൽ 25 എന്നുള്ളതിന് നമുക്ക് ഇവർക്കൊക്കെ ഒരു വയസ്സ് കൊടുക്കാൻ പോവുകയാണ്. അതെങ്ങനെയാണ് നമ്മൾ ഇവരെ വേർതിരിക്കുന്നത് എന്ന് നോക്കാം. അതായത് ഇങ്ങനെ നമ്മൾ വേർതിരിച്ച് 20 മുതൽ 25 വരെ, 20 മുതൽ തുടങ്ങണം, 25 അവസാനിക്കണം. കണ്ടോ, 20 മുതൽ 25 വരെ. അതിൽ ഈ 5 വർഷം ഈ 5 കുട്ടികളെ വെച്ച് ഹരിച്ചാൽ ഓരോ കുട്ടിക്കും 1 വർഷമാണ് ലഭിക്കുന്നത്. 20 മുതൽ 21 വരെ, 21 മുതൽ 22 വരെ എന്നിങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ട 13-ാമത്തെ കുട്ടി എവിടെയാണ് കിടപ്പുള്ളത്? അതെ, 24-നും 25-നും ഇടയ്ക്ക്. ഈ കുട്ടിയുടെ മധ്യമം എങ്ങനെ കണ്ടുപിടിക്കും? ഈ കുട്ടിയുടെ വയസ്സ് നമ്മൾ സങ്കൽപ്പിക്കും 25-ന്റെയും 24-ന്റെയും മാധ്യമാണെന്ന്. അപ്പോൾ ഇവിടെ മധ്യമം 24, 25 കൂട്ടി 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ്. അതായത് 24.5. സംഗ്രഹം. എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്? 1. എന്താണ് മാധ്യം? മാധ്യം എന്താണെന്നും മാധ്യത്തിന്റെ ചില പ്രശ്നങ്ങളും നമ്മൾ ഇന്ന് പഠിച്ചു. മധ്യമം, മധ്യമം എങ്ങനെ കണക്കുകൂട്ടുന്നതെന്നും മധ്യമത്തിന്റെ ഗുണങ്ങളും മധ്യമം മാധ്യത്തിൽ നിന്നും എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് എന്നും നമ്മൾ ഇന്ന് നോക്കിയായിരുന്നു. ആവൃത്തിയുള്ള പട്ടികയിലും വിഭാഗങ്ങളുള്ള പട്ടികയിലും മധ്യമം കണക്കുകൂട്ടുന്ന രീതി നമ്മൾ പഠിച്ചായിരുന്നു. അടുത്തത് നമ്മൾ ചില ഇംഗ്ലീഷ് പദങ്ങൾ പഠിക്കാൻ പോവുകയാണ്. 1. ഫാന്റാസ്റ്റിക്. ഫാന്റാസ്റ്റിക്, അതിശയകരമായത്. ഒരു ഉദാഹരണം: ഹിസ് ഡാൻസ് വാസ് ഫാന്റാസ്റ്റിക്. അവന്റെ ഡാൻസ് അതിശയകരമായിരുന്നു. അടുത്തത് സാർഡീൻ. സാർഡീൻ, സാർഡീൻ എന്ന് വെച്ചാൽ മത്തി. യെസ്റ്റർഡേ ഐ ഏറ്റ് സാർഡീൻ, ഞാൻ ഇന്നലെ മത്തി കഴിച്ചായിരുന്നു. ഈ വീഡിയോ കണ്ടതിന് എന്റെ എല്ലാ കൂട്ടുകാരോടും നന്ദി അറിയിക്കുകയാണ്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി നമുക്ക് ഒന്നുകൂടി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.